ബഹുമാനപ്പെട്ട ബി വിഷാഹു അടുത്ത് പാപങ്ങളുടെ റിക്കാർഡുകൾ മൂന്ന് തരമുണ്ട് പാപങ്ങളുടെ റിക്കാർഡുകൾ മൂന്ന് തരമുണ്ടെന്ന് മുത്തുനബി പറഞ്ഞതായി ആയിഷ പറയുകയാണ് ഒന്നേതാണ് തീരെ മൈൻഡ് ചെയ്യാത്ത പാപങ്ങളുടെ ഒരു റിക്കാർഡുണ്ട് അള്ളാഹു അത് തീരെ മൈൻഡ് ചെയ്യില്ല അത് മൈൻഡ് ആക്കി കളയും അങ്ങനെ അള്ളാഹു തീരെ കാര്യമാക്കാത്ത പാപങ്ങളുടെ ഒരു റെക്കോർഡ് റിക്കാർഡുണ്ട് അതുപോലെ തന്നെ അല്ലു ലാഹുൻ വേറെ ഒരു റെക്കോർഡ് മൂന്ന് തരം റിക്കാർഡുകളാ ഒന്ന് തീരെ അള്ളാഹു പരിഗണിക്കില്ല അത് മൈൻഡ് തന്നെ ചെയ്യില്ല അത് വില വെക്കില്ല രണ്ടാമത്തേതോ അതിൽ നിന്ന് ഒന്നും അള്ളാഹു വിട്ടേക്കുകയില്ല ഒന്നും അള്ളാഹുതായ വിട്ടേക്കുകയില്ല അത് മുഴുവനും അള്ളാഹുത്തായും അതിന്റെ ഹിസാബ് എടുത്തിട്ടേ വിടുള്ളൂന്ന് അർത്ഥം അത് പരിഗണിക്കാതിരിക്കില്ല അതിൽ വിട്ടുവീഴ്ചയുമില്ല അതേസമയം മൂന്നാമത്തെ ഒന്ന് അള്ളാഹുത്തായ തീരെ പൊറുക്കാത്ത പാപങ്ങളാണ് തീരെ പൊറുക്കാത്ത പാപം ഇങ്ങനെ മൂന്ന് റിക്കാർഡുണ്ട് ഏതാണിത് ഈ കൂട്ടത്തിൽ അള്ളാഹു തീരെ അള്ളാഹുതാല തീരെ മൈൻഡ് ചെയ്യാത്ത ദീവാൻ ഏതാണ് പട്ടിക ഏതാണ് അള്ളാഹുതാല തീരെ മൈൻഡ് ചെയ്യാത്ത പട്ടിക എന്ന് പറഞ്ഞത് ഏതാണ് അള്ളാഹുവും അവന്റെ അടിമകളും തമ്മിലുള്ള അവരുമായി അള്ളാഹുവുമായി ബന്ധപ്പെട്ട പാപം അതിൽ അടിമക്കൊരു പങ്കുമില്ല അടിമക്കൊരു പങ്കുമില്ല അത്തരത്തിലുള്ള പാപത്തെക്കുറിച്ചാണ് ആ പറഞ്ഞിരിക്കുന്നത് അടിമക്ക് പങ്കില്ലാത്ത പാപം അതേതുപോലെ നിസ്കാരം ഉപേക്ഷിച്ചു നോമ്പ് ഉപേക്ഷിച്ചു അതൊക്കെ അള്ളാഹു അവന് ഇഷ്ടമുണ്ടെങ്കിൽ പുറത്തു കൊടുക്കും അല്ലെങ്കിൽ പൊറുക്കാതിരിക്കാം പക്ഷെ അത് അല്ലാഹു അത്ര കാര്യമാക്കുന്നില്ല എന്നർത്ഥം വേണമെങ്കിൽ പുറത്തു കൊടുക്കും എത്ര കൂടുതൽ ഉണ്ടെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് പുറത്തു കൊടുക്കും അതാണ് അള്ളാഹു അത്ര പരിഗണിക്കാത്ത ഒരു പട്ടികയുണ്ട് പാപങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞത് ഇനി എന്തായാലും വിട്ടുവീഴ്ച കൊടുക്കാത്ത കൊടുക്കാത്ത ഒന്നും മാപ്പ് എല്ലാം ചോദ്യം ചെയ്തേ നിൽക്കും എന്ന് പറഞ്ഞ തൂബ ഇല്ലാതിരിക്കുമ്പോഴായി പറഞ്ഞത് കേട്ടോ തൂബ ഉണ്ടായാൽ അതും പൊറുക്കും അതേതാണ് ആ ഇടപാട ഏതാണ് അത് അള്ളാഹുമായുള്ള ഇടപാടല്ല മറിച്ച് ആ പറഞ്ഞത് ജനങ്ങൾ പരസ്പരം കാണിക്കുന്ന അക്രമമാണ് മറ്റൊരു തന്റെ അതിരുതിരക്കിയിട്ടുണ്ടെങ്കിൽ പിടിച്ചടക്കിയിട്ടുണ്ടെങ്കിൽ കവർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കില് ജനങ്ങളുമായി ഇടപെട്ട ഹക്കടപാടുകള് പാപമാണെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ അവിടെ സംശയമല്ല അവിടെ അതിന് അള്ളാഹു താല പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും കിസാസ് നൽകുക തന്നെ ചെയ്യും അങ്ങനെയാണ് അത് ഇവിടെ നിന്ന് അതല്ലെങ്കിൽ ഇവിടെ നിന്ന് കിസാസ് ഉണ്ട് അതല്ലെങ്കിൽ പരലോകത്ത് വെച്ച് കിസാസ് ഉണ്ട് അവരുടെ അമല് ഇങ്ങോട്ട് വാങ്ങിക്കൊടുക്കും അമലില്ലെങ്കിൽ ഇവൻ്റെ എടുത്തിട്ട് അവരുടെ തോളിലിടും ഇതൊക്കെ നമ്മൾ എപ്പോഴും കേട്ടതാണ് അപ്പൊ ഇവിടെ തൂബയുണ്ടായാലോ തൂബയുണ്ടായാൽ അവിടെയും പൊറുക്കും അവിടെ തൂബക്ക് വേണ്ട ഷർത്ത് എന്താണ് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഫത്തോഹുൽമൊഴിൻ പോലുള്ള കിതാബുകളിൽ വരെ പറഞ്ഞിട്ടുണ്ട് തൂപ ചെയ്യുമ്പോഴുള്ള ഷർത്താണ് റീബത്ത് പോലെ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഇടത്തുള്ള തെറ്റുകൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റുകൾ അതിനും പാപ്പമോചനം ചോദിക്കുമ്പം തൂബയുടെ ഷർത്ത് എന്താണ് മനുഷ്യനുമായിട്ടുള്ള ഇടപാടാണെങ്കിൽ അത് പൊരുത്തപ്പെടിപ്പിക്കും കൂടെ വേണം എന്നാ പൊരുത്തപ്പെടിപ്പിക്കുകയും കൂടെ വേണം അപ്പഴേ അള്ളാഹുത്തല അവന്റെ തൂപ സ്വീകരിക്കുള്ളൂ അങ്ങനെ തൂപ ചെയ്താൽ പൊറുക്കും തൂപ ചെയ്യാഞ്ഞാലാണ് പറഞ്ഞത് പാപങ്ങളെ മൂന്ന് പട്ടികയിലാണ് രേഖപ്പെടുത്തുന്നത് ഒന്ന് പടച്ചോനു ഇവനും തം മാത്രമുള്ള ഇടപാട് സംസ്കാരം ഉപേക്ഷിക്ക നോമ്പ് ഉപേക്ഷിക്കുക പോലെയുള്ള പടച്ചോനു ഇവനും മാത്രമുള്ള ഇടപാട് രണ്ട് അത് അല്ലാഹു തല അത്ര പ്രശ്നമാക്കുന്നില്ല അവൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും ഇനി അടിമകളുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ പാപങ്ങൾ അത് അള്ളാഹു ഒന്നും വിട്ടു വിട്ടുകൊടുക്കൂല അടിമ പൊരുത്തപ്പെട്ടാലല്ലാതെ പടച്ചോൻ പൊരുത്തപ്പെടൂല ഇനിയുള്ളത് എന്തു തന്നെയാണെങ്കിലും പൊറത്തു കൊടുക്കാത്ത കേസ് അടിമ പൊരുത്തപ്പെട്ടാലും കൊടുക്കൂല ആര് പൊരുത്തപ്പെട്ടാലും കൊടുക്കൂല അത് പൊറുക്കുന്ന പ്രശ്നമേ ഇല്ല അത് ശെർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു തൂപ ചെയ്താൽ ഈ പറഞ്ഞതൊക്കെ പൊറുക്കും തൂപയില്ലെങ്കിലാണ് ഈ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ മൂന്ന് പട്ടികയായിട്ടാണ് പാപങ്ങളെ തരം തിരിച്ചിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ബി വി ആയിഷ് മറദാഹുഹ പറഞ്ഞു